നമ്മുടെ സ്റ്റുഡിയോ വർക്കിൻ്റെ മൂന്നാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത് ഇതേ വാൾ സ്റ്റിക്കർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ച് പണിയുള്ള കാര്യമാണ്. കാര്യം ഇതിനകത്ത് ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം അടിസ്ഥാനമാക്കിയിട്ട് നമ്മളിതെല്ലാം വെട്ടിയെടുത്തിട്ടാണ് ഇനി ഭിത്തിയിലേക്ക് ഹോൾഡ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റിക്കേഴ്സും നമ്മളിനി ഒന്ന് വെട്ടിയെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സ്റ്റിക്കറെല്ലാം ഇവിടെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഹോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതും കൂടെ നമ്മളൊന്ന് ഒട്ടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയേയല്ല. ഞങ്ങൾ ഏകദേശം ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ ഈ റൂമിൽ കയറിയതാണ് സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട്. ഇപ്പോൾ ടൈം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം എടുത്തു ഈ സ്റ്റിക്കർ ഇത്രയും ഒന്ന് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് എഴുന്നേക്കട്ടെ കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ വോൾ സ്റ്റിക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഞങ്ങളുടെ 8:30 മുതലുള്ള ഒരു പ്രയത്നമാണ് ഇതേ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യം ഇതെങ്ങനെയായിരുന്നു ഇരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ അതെ, ഇത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്ട്രാ വന്നതാണ് കേട്ടോ. നമ്മളിതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എക്സ്ട്രാ വന്ന രണ്ട് സ്റ്റിക്കറാണിത്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ഹോൾഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വെട്ടട്ടെ. ഇങ്ങനെ കത്രിക വെച്ച് വെട്ടാൻ എളുപ്പമാണ് കേട്ടോ, നൈഫ് വെച്ച് വെട്ടുമ്പോഴാണ് പാട്. അപ്പോൾ അതെ, നമ്മൾ രണ്ടെണ്ണവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭിത്തിയിലേക്ക് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റിക്കറിൻ്റെ ബാക്കൊന്ന് ഇളക്കാം. ഭയങ്കര പാടാണ് കേട്ടോ ഇളക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ സ്റ്റുഡിയോ വർക്ക് ഏകദേശം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തു, പിന്നെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൊടുത്തു. ഇപ്പോഴത്തെ നമ്മൾ വോൾ സ്റ്റിക്കറും കൂടെ ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ സ്റ്റുഡിയോ വർക്ക് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്കറിനെ പറ്റിയിട്ടുള്ള കമൻറ്റ് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അതെങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്, സ്റ്റുഡിയോ വർക്കിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പോൾ ഇനി നമുക്ക് മുൻപോട്ട് മുൻപോട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ കരുതും ഇതെന്താണ് ഒരു സ്റ്റുഡിയോ വർക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊട്ടിക്കാൻ മൂന്നാമത്തെ ദിവസം എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവും. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, നമ്മൾ രാത്രിയിൽ മാത്രമാണ് സ്റ്റുഡിയോ വർക്കിന് വേണ്ടി കയറുന്നത്. അല്ലാതുള്ള സമയങ്ങളിൽ പിന്നെ നമുക്ക് അല്ലാണ്ട് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ഡെയിലി നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നൈറ്റ് മാത്രമേ ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്തു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളിങ്ങനെ ഓരോ ദിവസമായിട്ട് ഈ ഒരു സ്റ്റുഡിയോയുടെ ഓരോ വർക്ക് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെറ്റിങ്സ് ഇനിയൊരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കൊടുക്കുന്നതാണ്. അതിനി നമ്മൾ അടുത്ത ദിവസമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ വീഡിയോസ് കാണാം.